നമസ്കാരം റാഫ് ടോക്കിൻ്റെ ലാലിഗ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ മെസ്സി മാജിക് കണ്ടു. അതുമാത്രമല്ല കണ്ടത്, ഹാട്രിക് അടിക്കാനുള്ള അവസരമുണ്ടായിട്ടും ആ പന്ത് തൻ്റെ കൂട്ടുകാരന് കൈമാറി അവനെക്കൊണ്ട് ഗോളടിപ്പിച്ച ലയണൽ മെസ്സിയുടെ ആ ഒരു മനസ്സും ആരും കാണാതെ പോകരുത്. അതെ, FC ബാഴ്സലോണ തങ്ങളുടെ ലാലിഗയിലെ മുന്നേറ്റം തുടരുകയാണ്. ഗെറ്റാഫയെ 2-5 അഞ്ച് ഗോളുകൾക്കാണ് ബാഴ്സലോണ തകർത്തത്. ഇരട്ട ഗോളുകളും അസിസ്റ്റുമായി ലയണൽ മെസ്സി തിളങ്ങി. മെസ്സി കൈമാറിയ പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് അന്റോയിൻ ഗ്രീസ്മാനും ഒരു ഗോൾ തൻ്റെ പേരിൽ കുറിച്ചു. ഒപ്പം റൊണാൾഡോ റോഹോയുടെ ഒരു ഗോളുണ്ടായിരുന്നു, ഒരു ഗോൾ സോഫിയ ചെക്ലയുടെ ഓൺ ഗോളായിരുന്നു. അങ്ങനെ ബാഴ്സലോണ അഞ്ച് ഗോളുകൾ നേടിയപ്പോൾ ഗെറ്റാഫയ്ക്ക് വേണ്ടി യുനാലാണ് ഒരു ഗോൾ മടക്കിയത്. അവരുടെ ശേഷിക്കുന്ന ഗോൾ ക്ലെമൻ ലംഗ്ലെറ്റിൻ്റെ ഓൺ ഗോളായിരുന്നു. ബാഴ്സലോണയുടെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സി, അന്റോയിൻ ഗ്രീസ്മാൻ എന്നിവരെ അണിനിരത്തിക്കൊണ്ടാണ് റൊണാൾഡോ കുമാൻ തൻ്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. മത്സരത്തിൻ്റെ തുടക്കം മുതൽ ബാഴ്സലോണയുടെ ആധിപത്യമായിരുന്നു. 8-ാമത്തെ മിനിറ്റിൽ തന്നെ അവർ മുന്നിലെത്തി. ബുസ്കിരസിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് ലയണൽ മെസ്സി ആ ഗോൾ നേടുന്നത്. പക്ഷേ അധികം വൈകാതെ ലെംഗ്ലെറ്റിൻ്റെ ഓൺ ഗോൾ പിറന്നു. 12-ാമത്തെ മിനിറ്റിലെ ആ ഓൺ ഗോളോടെ സ്കോർ ലൈൻ 1-1 എന്ന നിലയിലേക്കെത്തി. എന്നാൽ വീണ്ടും അടുത്തൊരു ഓൺ ഗോൾ കണ്ടു. ഇത്തവണ മറുതലക്കലായിരുന്നു. സോഫിയൻ ചെക്ലയുടെ ഓൺ ഗോൾ ബാഴ്സലോണയുടെ രക്ഷയ്ക്കെത്തുകയും സ്കോർ ലൈൻ 2-1 എന്ന നിലയിലേക്ക് മാറുകയും ചെയ്തു. 33-ാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ ബ്രേസ് പിറന്നു. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ബാഴ്സലോണ 1-3 മൂന്ന് ഗോളുകൾക്ക് മുന്നിലായിരുന്നു. 2-ാം പകുതിയിലാണ് അവരുടെ ശേഷിക്കുന്ന ഗോളുകൾ പിറക്കുന്നത്. മത്സരത്തിൻ്റെ 69-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ കൂടി ഗെറ്റാഫെ മടക്കി. സ്കോർ ലൈൻ 3-2 എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ മത്സരം കടുത്തതാകുമെന്ന് ആരാധകർക്ക് തോന്നിയെങ്കിലും 87-ാമത്തെ മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് റൊണാൾഡോ റോഹോയുടെ ഗോൾ പിറക്കുന്നു. അതിനുശേഷമാണ് മെസ്സിയുടെ ആ മഹാമനസ് നമ്മൾ കണ്ടത്. കളിയുടെ അവസാന നിമിഷങ്ങളിൽ ലഭിച്ച പെനാൽറ്റി അദ്ദേഹം എടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത് ഹാട്രിക് തികക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അതിന് തയ്യാറാകാതെ അത് അന്റോയിൻ ഗ്രീസ്മാന് കൈമാറുന്നു. ഗ്രീസ്മാൻ അത് ഗോളാക്കി മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ ബാഴ്സലോണ ഈ മത്സരം വിജയിച്ച് കയറിയപ്പോൾ ഇപ്പോൾ ലാലിഗ ടേബിളിൽ അവർക്ക് 31 മത്സരങ്ങളിൽ 68 പോയിന്റ് ഉണ്ട്. അവർ 3-ാം സ്ഥാനത്താണ്. 32 മത്സരങ്ങൾ കളിച്ചിട്ട് 73 പോയിന്റോടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് 1-ാമത്. അത്രയും മത്സരങ്ങളിൽ നിന്ന് 70 പോയിന്റുള്ള റയൽ മാഡ്രിഡ് 2-ാം സ്ഥാനത്താണ്. പക്ഷേ ഈ ആദ്യ രണ്ട് സ്ഥാനക്കാരേക്കാൾ ബാഴ്സലോണ ഒരു മത്സരം കുറച്ചാണ് കളിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.